അഞ്ജൂസ് ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വാനില പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ലിസി ചേച്ചി. ഇപ്പോൾ എനിക്ക് കുറച്ച് നാളും മുമ്പ് ചേച്ചി ഇത് പറഞ്ഞു തന്നതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അത് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതുകൊണ്ടാണ് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചൈന ഗ്രാസാണ് എടുത്തേക്കുന്നത്. ഇത് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ചൈന ഗ്രാസ്. ഇതാണ് നമ്മൾ പുഡിങ്ങിന് വേണ്ടി ഇവിടെ എടുക്കുന്നത്. സാധാരണ എല്ലാവരും തന്നെ ഇത് ഡബിൾ ബോയിൽ ചെയ്താണ് പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തല്ല എടുക്കുന്നത്. ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. വെറുതെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് അത്ര നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് പൊടിച്ചെടുക്കുന്നത്. ഒന്നുകിൽ ഓവനിൽ വെച്ച് ചൂടാക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൽ അടുപ്പിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മുറിച്ച് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് ഇത് കിട്ടും. ഈ ചൈന ഗ്രാസ് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പം പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യത്തെ ഒരു ലെയറ് ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു സാധാരണ ഒരു കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ബട്ടറും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ബിസ്ക്കറ്റും ഈ ബട്ടറും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഈ ഒരു മോൾഡിൽ തന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ആദ്യത്തെ ഒരു ലെയറ് നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ ഈ ബിസ്ക്കറ്റിൻ്റെ ലെയറാണ്. അപ്പം നമ്മളിതിനെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിലാണ് എടുത്ത് വെക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ വെക്കും. നമ്മുടെ ഈ മിൽക്ക് പുഡിങ് റെഡിയായി വരുന്ന ആ ഒരു സമയത്തോളം നമ്മൾ ഇതിനെ ഫ്രീസറിൽ എടുത്ത് വെക്കും. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് പൊന്തി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബട്ടറൊക്കെ ഇതിൽ ചേർത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫ്രീസറിലെടുത്ത് വെക്കുന്നത്. നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എടുത്തൊന്ന് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് മിൽക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ചൈന ഗ്രാസിൽ നിന്ന് 1 ടീസ്പൂൺ ചൈന ഗ്രാസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചൈന ഗ്രാസ് ഇതിൽ വന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിനാണ്, മെൽറ്റായി ഒക്കെ വരുന്നതിനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വാനില എസെൻസ് ഒഴിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസെൻസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിനെ അവിടെ ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ ലെയർ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അനക്കാതെയാണ് നമ്മൾ പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം അങ്ങനെ കുത്തി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ആ സെറ്റായിരിക്കുന്ന ബിസ്ക്കറ്റ് മുകളിലേക്ക് പൊന്തി വരാനുള്ള
അതിന് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു പാലൊക്കെ എവിടെ ഇരുന്നെന്ന് നന്നായിട്ട് തണുത്ത് പുഡിങ്ങായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും, സെറ്റായതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിക്കുന്നത്. ഇപ്പം നട്ട്സൊക്കെ ഇതിനകത്താണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നട്ട്സൊക്കെ ഈ പാലിനോടൊപ്പം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു പുഡിങ് സെറ്റായതിന് ശേഷമാണ് നമ്മൾ നട്ട്സൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് ഇവിടെ വെച്ചിട്ട് അതിനെ ഒന്ന് സെറ്റാക്കിയെടുക്കും. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് നട്ട്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.